ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുള്ളൻപന്നിയുടെ കൂടാണ്. അത് ഈ മലയുടെ മണ്ടയ്ക്കാണ്. മുള്ളൻപന്നി മാളവൊക്കെ തുരന്ന് കൂടുണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അതിൻ്റെ മുള്ളും കിടപ്പുണ്ടെന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും പോയി നോക്കിയേക്കാം. കുറേ മല കയറിപ്പോകണം. ഞാൻ കാണിക്കാം, മല കയറിപ്പോകേണ്ട കയറ്റം കാണിക്കാം. ഈ മല കയറി അങ്ങ് ഏറ്റവും മുകളിൽ അങ്ങ് മണ്ടയ്ക്കെത്തണം. അവിടുത്തെ ഒരു വീഡിയോ ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പരുന്തിൻ്റെ കൂട്, വലിയൊരു ആഞ്ഞിലിയുടെ മുകളിലുള്ള പരുന്തിൻ്റെ കൂട്, ആഞ്ഞിലിയുടെ അടിഭാഗത്തായിട്ടാണ്. ആഞ്ഞിലി ഒന്ന് ഇവിടെ നോക്കിയിട്ട് കാണുന്നത് പോലുമില്ല, അത്രയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇതിലെ ഒരു തോടൊഴുകുന്നുണ്ട് തോട്ടിൽ, പക്ഷേ ഇപ്പം വെള്ളം വളരെ കുറവാണ്. വേനൽ മഴ ഒരു 10 മഴയോളം കിട്ടി, എന്നിട്ടും വലിയ കാര്യമായ രീതിയിലുള്ള വെള്ളമൊന്നുമില്ല. എന്നാൽ ജൂൺ ജൂലൈ മാസത്തിലെന്ന സ്ഥിതി ഇതൊന്നുമല്ല കേട്ടോ. ഭയങ്കര വെള്ളമാണ്, ഭയങ്കര വെള്ളം. താപ്പോട്ട് ഇത് പാറയാണ്. ഈ പാറയക്കടെ വെള്ളം ഒഴുകി വരുന്ന കാഴ്ച, ഏറ്റവും താഴെ ഈ തോടിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ചേരണം. ചെന്നിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പം നല്ല അടിപൊളി കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ പാറയുടെ മണ്ടയ്ക്കുനിന്ന് മലമുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മളെ കൂടുതൽ ആളുകളും കണ്ടിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ ഒരു വെള്ളച്ചാട്ടം, വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. വളഞ്ഞെങ്ങാനം ഒന്നും വെള്ളമുണ്ടെങ്കിൽ ഇതിൻ്റെ 7 അയലത്ത് വരത്തില്ല. അത്രയ്ക്ക് അടിപൊളി സീനറിയാണിത്. നല്ല കാഴ്ചകളാണ്. ഇതങ്ങ് മണ്ടയ്ക്കൂന്ന് വരുന്നത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തഴയാണ് നിൽക്കുന്നത്, ഇവിടെ നിൽക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ ഈ തഴ ഉപയോഗിച്ച് പായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും 3-4 മൂടുള്ളത്. ബാക്കി എങ്ങും ഒരു പ്രദേശത്തും ഒരു ഭാഗത്തും ഇവിടെ തഴയൊന്നും ഇപ്പം കാണാനില്ല. അതുകൊണ്ട് ഇപ്പം വെള്ളം വളരെ കുറവാണ്. ഈ തോട്ടത്തിനകത്തോടുള്ള യാത്രയാണ്. ഇത് കണ്ടില്ലേ, ഈ കല്ലിൻ്റെ മണ്ടയ്ക്കൂടെയൊക്കെ കയറി ഇറങ്ങി വേണം മുകളിലെത്താൻ, അല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. അടുത്ത വഴി കണ്ടോ, ഇവിടെ കയ്യാലെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ സൈഡ് ചവിട്ടി മേളിൽ കയറുക. നല്ല ഇടിമുഴക്കമൊക്കെ ഉണ്ട്. ഇന്നും തകർത്ത് മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ പകൽ സമയത്ത് നല്ല ചൂടും രാത്രിയിൽ നല്ല അടിപൊളി മഴയാണ്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് തുടങ്ങും. അപ്പം നമുക്ക് മുള്ളൻപന്നിയുടെ കൂടിൻ്റെ ഉള്ളിലേക്ക്. ഈ കിടക്കുന്ന സാധനം അറിയാമോ? ശതാവരി. എല്ലാവിധ ആയുർവേദ ഔഷധങ്ങൾക്കും ചേർക്കുന്നതാണ് ഇതിൻ്റെ കിഴങ്ങ്, ശതാവരിയുടെ കിഴങ്ങ്. ശതാവരിയാണ് ഈ ഉണ്ടായി കിടക്കുന്നത്. ഇതിനടുത്തായിട്ട് നിൽക്കുന്ന മഞ്ഞിച്ച് നിൽക്കുന്നത് എലിമുള്ള. കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം കീടനാശിനി അടിച്ചിരുന്നു, ജൈവ കീടനാശിനി അടിച്ച്. ഇതെല്ലാം അടിച്ചതിൻ്റെ പേരിൽ ഇതൊക്കെ ഉണങ്ങുന്നതാണ്. പക്ഷേ ശതാവരിക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല, അതങ്ങനെ തന്നെയുണ്ട്. അതൊന്നും ഉണങ്ങുന്ന ഭാവമൊന്നും കാണുന്നില്ല. കാട്ടിലും ഓമ ഓമയ്ക്കായും ഉണ്ട്, പക്ഷേ നമ്മുടെ നാടൻ ഓമയുടെ അത്ര ഒരു ഗുണമൊന്നുമില്ല. ഞാൻ താഴെ കുറച്ച് താഴെയായിട്ട് നിന്ന സമയത്ത് പാറ കാണിച്ചില്ലേ, പാറയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത്. അവിടെ നിന്ന് ഞാൻ ഒരുപാട് ഇഞ്ഞ് മുകളിൽ കയറി. ആ ഭാഗം കണ്ടോ, ഇതിൻ്റെ മുകളിൽ വീണ്ടും പാറയാണ്. അതിൻ്റെ മുകളിലാണ്ടൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നാണ് വെള്ളം ഒഴുകി ഇങ്ങനെ താഴെ വന്ന്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് താഴെയായിട്ടാണ് ഞാൻ മുമ്പേ നിങ്ങളെ കുറേ ഭാഗങ്ങൾ കാണിച്ചായിരുന്നല്ല, തഴയൊക്കെ നിൽക്കുന്നത് ആ ഭാഗങ്ങൾ. അവിടെ ഞാൻ ഒരുപാട് കയറി, ഒരു 7-8 കയ്യാലയെങ്കിലും മേളിൽ കയറി. ഇപ്പോൾ ഇവിടെ മഴയായി കഴിഞ്ഞാൽ വെള്ളം പൊങ്ങുന്നത് വെള്ളച്ചാട്ടം കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ഇടുക്കിയിലെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടമൊന്നും ഇതിൻ്റെ 7 അയലത്ത് പോലും വരത്തില്ല. അത് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ഉയരത്തിലാണ്. ഇതാണ് അതിൻ്റെ 3 ഇരട്ടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം. വെള്ളം ഒഴുകി വരുന്നത് എല്ലാം പാറയിൽ നിന്ന്, എല്ലാം പാറയാണ്. പാറയിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുന്ന കാഴ്ച നല്ല രസമാണ് കാണാൻ. തെങ്ങിൻ്റെ ചുവട് നോക്കിക്കോ, ഇതെല്ലാം മുള്ളൻപന്നിയുടെ പരിപാടിയാണ്. മുള്ളൻപന്നി വന്നിരുന്നു ഇത് കയറുന്നതാണ്, തെങ്ങ് കയറുന്നതാണ്. ഇതിൻ്റെ ചുവട് മൊത്തത്തിൽ ഇത് കാർന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ തെങ്ങ് ഉണങ്ങിപ്പോകും. ഒരു നല്ല കായുള്ള ഒരു പഴയ തെങ്ങുമാണിത്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മലയുടെ മുകളിലെത്തി. പരുന്തിൻ്റെ കൂടുള്ള ആഞ്ഞിലിയുടെ മൂടാണ് ഈ കാണുന്നത്, ആഞ്ഞിലിയുടെ ചുവടാണ്.
ഇതിൻ്റെ മണ്ടയ്ക്കാണ് പരുന്തിൻ്റെ കൂടുള്ളത്. ഈ ആഞ്ഞിലയുടെ മുകളിലാണ് മുള്ളൻ പന്നി കൂട് വെച്ചിരിക്കുന്നത്. അത് മണ്ണ് മാന്തി കൂടുണ്ടാക്കിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അതിനെയും കാണിക്കാം. ഇവിടെയൊക്കെ മുള്ളൻ പന്നിയുടെ മുള്ള് കിടപ്പുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഒന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഇത് കണ്ടോ, ഇതിനകത്ത് കയറി കിടപ്പുണ്ടെന്നാണ് അറിവ്. അതുപോലെ തന്നെ ഇത് ഇവിടെയൊക്കെയുള്ള ആൾക്കാർ പറയുന്നത് ഈ പാറ തുരന്ന് ഒരു വഴി ഇത് കയറാനും ഒരു വഴി ഇറങ്ങാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കാണിക്കാം, അതും ഈ പാറയുടെ അടുത്ത് തന്നെയാണ്. ശകലം ബാക്കിലോട്ട് മാറിയിട്ട് ഞാൻ കാണിക്കാവേ. ഇപ്പോൾ കുറേ കൂടി വ്യക്തമാണ്. കണ്ടോ, രണ്ട് ഹോളുണ്ട്. അടുത്ത വഴിയിലോട്ട് നമുക്ക് പോകാം. ആ കിടപ്പുണ്ട്, കിടപ്പുണ്ട് കേട്ടോ. ഒരു മുള്ള ഇതാ കിടക്കുന്നു. ഇവിടെ എല്ലാം മുള്ളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്. ചിലപ്പോൾ ശരിയായിരുന്നായിരിക്കും. ഇവിടെ പലരും ഇവിടെ കാണാനൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ കൂട്. എന്തായാലും നമ്മുടെ ക്യാമറ ഇതിനകത്തോട്ട് കയറ്റി വിടാം. ഈ അള്ളിനകത്തോട്ട് ഇത് വല്ല ഉണ്ടെങ്കിൽ ചാടി വരികയും ചെയ്യും. ഒന്നുമില്ലെന്ന് തോന്നുന്നു. കണ്ടോ, മുള്ള ഒരെണ്ണം കിടപ്പുണ്ട്. അല്ലാതൊന്നുമില്ല, അല്ലാതൊന്നും കാണുന്നില്ല. ഞാൻ കണ്ടത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ നിപ്പും അത്ര, ഇവിടെ ഒരുപാട് സമയം ചിലവഴിക്കുന്നത് അത്ര സുഖകരമായ ഒരു സംഭവമല്ല. കാരണം ഇവിടെയൊക്കെ കാട്ടുപന്നികൾ ഒരുപാടുണ്ട്, ഒറ്റയാനൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ കാടിന് നടുവിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കൂവിയാൽ പോലും ഒരൊറ്റ മനുഷ്യൻ അറിയില്ല. നമ്മൾ കയറി വന്ന വഴികൾ നോക്കിക്കേ, അങ്ങ് താഴേന്നാ കയറി വന്നിരിക്കുന്നത്. ഈ വസ്തുവിൻ്റെ ഒരു അതിരിനോടാണ് തോടൊഴുകുന്നത്. മുമ്പേ ഞാൻ ആ തഴയൊക്കെ കാണിച്ച് എനിക്ക് തോന്നുന്നതിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണ്. ഇപ്പോൾ അവിടുന്ന് ഏറ്റവും മുകളിലേക്ക് ഞാൻ കയറി. ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം, അതായത് ഇത്രയും ദൂരത്ത് നിന്ന് മൊത്തം പാറയിലാണ്. പാറയുടെ മുകളിലൂടെ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ച ഈ പ്രദേശത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങ് അക്കരെ മലയ്ക്കൊക്കെ കാണാം, കൂടംകുളം ലൈനൊക്കെ കാണാം, വീടുകളൊക്കെ വളരെ ചെറുതായിട്ട് കാണാം, കൂടംകുളം ലൈനും കാണാം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് മുള്ളമ്പന്നിയുടെ കൂടിനടുത്താണ്. അപ്പോൾ ഇത്രയും നല്ല കാഴ്ചകളൊക്കെയല്ല ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതിന് മുൻപ് നിങ്ങളാരും ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കണ്ടു കാണില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.